ഹലോ ഫ്രണ്ട്സ്, കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്നുള്ളത് തക്കാളി നുറുക്കാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഈ നുറുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല ക്രിസ്പി ആയിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സാധാരണ നുറുക്കൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ തക്കാളി നുറുക്ക് എന്നുള്ളത് പൊതുവേ ആരും കഴിക്കാനിടയില്ല. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ തക്കാളി നുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി മതിയാകും. ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് കടലപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇടുമ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കടലപ്പൊടി ഇടുമ്പോഴും നുറുക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടോട് കൂടി തന്നെ ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എണ്ണ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈ പെട്ടെന്ന് പൊള്ളും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് തക്കാളി അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഇനി അതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിയിലേക്ക് അടിച്ചെടുത്ത ആ തക്കാളിയുടെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ അടിച്ചെടുത്ത ആ മിക്സ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കലക്കിയെടുത്താൽ മതിയാകും. ചിലപ്പോൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാൻ എന്താ ഇവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മാവ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ ഇപ്പോൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ നുറുക്കൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. തീ അധികം കൂട്ടിയും വെക്കരുത്, അത് ഇപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നുറുക്കിൻ്റെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ എന്താ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി വറുത്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ എന്താ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തക്കാളി നുറുക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കൂടാതെ നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ വീട്ടിൽ തക്കാളി വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒന്ന് നുറുക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.